ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടത്. അത് ഞാനൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചോറാണ്. ഇതേത് റൈസായാലും വെന്ത ചോറെടുക്കുക. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനിത് പകുതി പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി അരി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ ചോറാണ് എടുക്കുന്നത്, 3 കപ്പ് പച്ചരിക്ക്. അപ്പോൾ പകുതി അരിയും അതിനോടൊപ്പം ചോറും കൂടി ചേർത്തിട്ട് 1 കപ്പ് വെള്ളമാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. 3 കപ്പ് പച്ചരിക്ക്, 1 കപ്പ് വെള്ളം. അപ്പോൾ അതിൽ നിന്നും പകുതി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. 3 കപ്പ് പച്ചരിക്ക്, 1 കപ്പ് വെള്ളം. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. 1 കപ്പ് എന്തായാലും വേണ്ടി വരും. എനിക്ക് അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടി അധികം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതായി കൂടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അതേ മിക്സിയിൽ തന്നെ ബാക്കിയുള്ള അരിയും കൂടി ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ബാക്കി വന്ന പകുതി അരിയും അതോടൊപ്പം 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് നേരത്തെ ബാക്കി വെച്ച വെള്ളം, 1 കപ്പ് വെള്ളത്തിൽ നിന്ന് പകുതിയാണ് നേരത്തെ ഒഴിച്ചു കൊടുത്തത്, ബാക്കി പകുതി ഇതിലും കൂടി ഒഴിച്ചിട്ട് നേരത്തെ അരച്ച പോലെ തന്നെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ അരി മൊത്തമായിട്ട് നമ്മളിവിടെ അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് 3 കപ്പ് പച്ചരി 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് കട്ടി കൂടുതലുണ്ടെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടായി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ദോശയുടെ ആ ഒരു പരുവത്തിലാവാൻ പാടില്ല, അത് കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടാവുക. ഇത് നമ്മുടെ ഒരു ഇഡ്ലി പരുവം, കുറച്ചൊരു തിക്നെസ്സോട് കൂടിയാണ് ഈ മാവ് വേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരക്കുഴി, നമ്മൾ കാരയപ്പം ചുട്ടെടുക്കുന്ന ആ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാ കുഴിയിലും നിറയെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ചൂടെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓവർ ചൂടാവാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു കവി മാവെടുത്ത് എല്ലാ കുഴിയിലും നമ്മൾ കാര ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലൊരു മുട്ട കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറയ്ക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതായത് എണ്ണയിൽ നിന്നൊക്കെ പൊന്തി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് പൊന്തി വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇത് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ അധികം മുരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വശവും ഏകദേശം കുക്കായി വന്നിട്ടാകുമ്പം നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാം അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കോൽ വെച്ചിട്ട് എല്ലാം ആ കോലിലിങ്ങനെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഓരോന്നായിട്ട് കോരിയെടുത്താലും മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നല്ലോണം മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കണേ.
അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാച്ചും കൂടി വേഗം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ട ചേർക്കാത്ത മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ പുറം കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്രിസ്പിനെസ് വേണമെങ്കിൽ കുറച്ചും കൂടി സമയം വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശം? ഇതിൻ്റെ ഉൾഭാഗം കണ്ട, മാവ് അങ്ങനെ കട്ടിയായി കൂടി നിന്നിട്ടൊന്നുമില്ല, നല്ല പൂ പോലെ അതിൻ്റെ ഉള്ളിൽ ആര് ആര് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ്, പുറം എന്നാൽ അത്യാവശ്യം ക്രിസ്മസും ഉണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ അല്ലെങ്കിൽ തലശ്ശേരി സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന മുട്ട ചേർക്കാത്ത മുട്ടയപ്പം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.